സ്വാഗതമുണ്ട്. അപ്പൊ പതിവ് പോലെ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ എന്റെ സന്ദേശം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വീട്ടിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാല് നിങ്ങൾ വിചാരിച്ച വിഷയം നിങ്ങൾ വിചാരിച്ച ടൈമില് നിങ്ങളുടെ മൊബൈലിലേക്ക് നയിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം അല്ലേ. അധ്യാപകരുടെ സഹിഷ്ണുതയെയും അർപ്പണ ബോധത്തെയും ബഹുമാനിക്കേണ്ടത് ഒരു രാഷ്ട്രത്തിന്റെ തന്നെ ആവശ്യമാണ് എന്ന ചിന്തയിൽ നിന്നാണ് നമ്മൾ ദേശീയ അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയത്. ഭാരതം എക്കാലവും ആദരിച്ചിരുന്ന ഒരു പ്രഗത്ഭ അധ്യാപകനും ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. 1961 മുതൽ നമ്മൾ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങി. നോക്കൂ, നമുക്കൊരു ജീവിതം തന്നതിന് നമ്മൾ മാതാപിതാക്കളോട് കടപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നന്നായി ജീവിക്കാൻ പഠിപ്പിച്ചതിന് നമ്മൾ അധ്യാപകരോടും കടപ്പെട്ടിരിക്കും. ഇന്ന് ഏതൊരാളുടെയും ഒരു ഉയർന്ന ജീവിതം നമുക്ക് കാണാൻ കഴിയുമെങ്കിലും അതിനു പിറകിലും ഉണ്ടാകും ഒരു അധ്യാപകരുടെയും അർപ്പണബോധം. അതിപ്പോ സ്കൂളിൽ മാത്രം ആവണമെന്നില്ല, ഏതൊരു മതസ്ഥരാണെങ്കിലും അവരുടെ ജീവിതത്തിലുണ്ടാവും ഒരു അവരുടെ മതപഠന ക്ലാസുകൾ നമ്മുടെ മനുഷ്യരെ നല്ല മനുഷ്യരാക്കിയെടുക്കുന്നു. അങ്ങനെ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു ഗുരു ശിഷ്യ ബന്ധമുണ്ടാകും. എന്നാൽ അവരുടെ ജീവിതം പച്ചപിടിക്കുമ്പോൾ അവരത് മറന്നു കളയും. അപ്പോൾ മാതാപിതാ ഗുരുദൈവം, ഈ ഒരു സൂത്രവാക്ക് നമ്മൾ ചെറുപ്പത്തിലേ കേട്ടു തുടങ്ങിയതാണ്, പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോൾ ഇതൊരു ഭാരതീയ ദർശനം തന്നെയാണ്. ഭക്തകവി സൂർദാസ് അധ്യാപകരെ വാഴ്ത്തി പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ മുന്നിൽ ഈശ്വരനെയും ഗുരുവിനെയും കൊണ്ടുതന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെ നമസ്കരിക്കും. കാരണം ഈശ്വരനെ എങ്ങനെ അറിയണം എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഗുരുവാണ് എന്നിങ്ങനെയാണ് സൂർദാസ് എന്ന് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ അധ്യാപകരെ അന്യമായിരിക്കുകയാണ്. ഒരു മീഡിയകളുടെ മാത്രമാണ് നമുക്ക് അവരെ കാണാൻ പറ്റുന്നത്. ഈ കൊറോണ കാലഘട്ടം ഏറെ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളെയാണ്. എന്നാലും നമ്മുടെ അധ്യാപകർ നമുക്ക് മുന്നിൽ ഓൺലൈൻ ക്ലാസ്സുകളായും വാട്സാപ്പ് മെസ്സേജുകളായും ഈ ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ സത്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ അവരെ അധ്യാപകരെ ആദരിക്കാം. അപ്പോൾ പരിശുദ്ധമായ ഒരു ഗുരുശിഷ്യ ബന്ധത്തിന് നമുക്ക് ഉടമകളാകാം. ഞാനും അതിനൊരു ഉടമ തന്നെയാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഒരു ശുഭദിനം ആയിരിക്കുന്നു. നന്ദി.